പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജൂലൈ മാസം 1 തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ കൂടുതൽ ആളുകളിൽ വീഡിയോ തരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ഒന്ന് പരിശോധിക്കാം. ഇന്ന് 13,658 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 9.71% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 142 ആളുകൾ ഇന്ന് കോവിഡ് രോഗം കാരണം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് കോവിഡും ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വൈറസിന്റെ വകഭേദം 4 പേരിൽ കണ്ടെത്തിയതായി വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാന പ്രകാരം കൂടുതൽ നിയന്ത്രണങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വരുന്ന ഒരാഴ്ച ദിവസത്തേക്കായിരിക്കും ഈ നിയന്ത്രണം നമ്മുടെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരുന്നത്. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ 18% മുകളിലുള്ള ഏരിയകളിൽ കൃത്യമായി ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണവും 12% മുകളിലുള്ള സ്ഥലങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിയന്ത്രണവും ഇതിൽ 6% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങളോട് കൂടിയിട്ടുള്ള ഇളവുകളും ലഭ്യമാക്കും. 6% താഴെയുള്ള പ്രദേശമാണ് എ സോൺ എന്ന് പറയുന്നത്. കൂടുതൽ ഇളവുകൾ ലഭ്യമാകുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ നാളെ മുതൽ ഈ നിയന്ത്രണം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരികയാണ്. ആളുകൾ കൃത്യമായി നിയന്ത്രണം മനസ്സിലാക്കുക. നിയന്ത്രണം ലംഘിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മൂന്നാമതായി സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില പവന് 200 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ജൂൺ മാസത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. പവന് ഇപ്പോൾ പുതിയ വില അനുസരിച്ച് 35,000 രൂപയും ഗ്രാമിന് 4,375 രൂപയുമാണ് ഇപ്പോൾ സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. നാലാമതായി സംസ്ഥാന ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന 3 വിവരങ്ങളാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം ജൂൺ മാസത്തിലെ റേഷൻ വിതരണം. നിങ്ങൾക്ക് ജൂലൈ മാസം 6 തീയതി വരെ റേഷൻ കടകളിലൂടെ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മെയ് ജൂൺ എന്നീ 2 മാസങ്ങളിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഇതുവരെ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ റേഷൻ കടകളിലൂടെ വിതരണം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം കൂടി മാറ്റിയിട്ടുണ്ട്. നാളെ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും പിന്നീട് വൈകുന്നേരം 3:30 മുതൽ 6:30 വരെയുമായിരിക്കും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അഞ്ചാമതായി വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നേരിയ ഇളവുകളോട് കൂടിയിട്ട് വൈദ്യുതി വിതരണം നടത്താനാണ് ലോക്ക്ഡൌണിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല. എന്നാൽ 500 വാട്ട്സ് കണക്ടഡ് ലോഡിൽ 30 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി വൈദ്യുതി ലഭ്യമാകും. അതോടൊപ്പം തന്നെ 1,000 വാട്ട്സ് കണക്ടഡ് ലോഡിൽ 50 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന BPL കാർഡുടമകൾക്ക് അവർക്ക് 1.50 രൂപ നിരക്കിൽ 1 യൂണിറ്റ് വൈദ്യുതി അവർക്ക് ലഭ്യമാക്കും. ഇത്തരത്തിൽ 2 ആനുകൂല്യമാണ് പ്രധാനമായിട്ടും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആറാമതായി നമ്മൾ സംസാരിക്കുന്നത് ഏറെ വിവാദമായ തീരുമാനവുമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പറയുന്ന കാര്യം ഇതാണ്, ഇനി വാഹനത്തിൽ നിങ്ങളുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിക് സിസ്റ്റവുമായി നിങ്ങളുടെ ഫോൺ ബന്ധിപ്പിച്ച് നിങ്ങൾ ഫോൺ ചെയ്യുകയാണ് എങ്കിലും അത് കുറ്റകരമായ കാര്യമാണ്, നിങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പുതിയ മാറ്റത്തിലൂടെ വാഹനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കണമെന്നില്ല, പകരം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിക് സിസ്റ്റവുമായി അതല്ലെങ്കിൽ സ്പീക്കറുമായി കണക്ട് ചെയ്ത് നിങ്ങൾ ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുന്നതും കുറ്റകരമാണ് എന്നാണ് വാഹന വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് ഏറെ വിവാദമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമത്തിനെതിരാണ് എന്നാണ് നിയമ വിദഗ്ധരായ ആളുകൾ പറയുന്നത്. 2019 മോട്ടോർ വാഹന നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ദ മോട്ടോർ വെഹിക്കിൾ അമെൻമെന്റ് ആക്ട് 2019 എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതനുസരിച്ച് പുതിയ നിയമം നിലവിൽ വരികയും ചെയ്തു. വകുപ്പ് 184 വിശദീകരണം സി അനുസരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്നാണ് പറയുന്നത്. അതായത് യൂസ് ഓഫ് ഹാൻഡിൽഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വൈൽ ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത്. ഇത് കുറ്റകരമാണ്. എന്നാൽ ഇവിടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മൊബൈൽ ഫോൺ കൈകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. എന്നിട്ട് പോലും നിയമം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളിൽ അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് നിയമ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ തീരുമാനം അത് നല്ലതാണോ അതല്ലെങ്കിൽ നിയമവിരുദ്ധമാണോ എന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി ബെഹ്റയ്ക്ക് ശേഷം വൈ അനിൽകാന്ത് ചുമതലയേറ്റിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്താണ് ഇന്ന് ചുമതലയേറ്റിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.